ഹായ് ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. സൂര്യ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ യാത്ര പാലക്കാട് നിന്ന് ഊട്ടി വരെയാണ്. അപ്പോൾ ഊട്ടിയിലെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ. ഗൈസ്, ഇവിടെ ഹൈവേയിൽ സെൻട്രലിൽ ഫുള്ള് പൂച്ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാൻ. നമ്മളങ്ങനെ മേട്ടുപ്പാളയം കഴിഞ്ഞ് ഊട്ടി മെയിൻ റോഡാണ് കേട്ടോ ഈ കാണുന്നത്. മേട്ടുപ്പാളയം കഴിഞ്ഞിട്ട് ഇങ്ങനെ മെയിൻ റോഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഊട്ടി മെയിൻ റോഡിൽ. ആ സൈഡിൽ ഇങ്ങനെ മലയൊക്കെ കാണുന്നുണ്ട്. നമ്മളിപ്പോൾ അവിടെ എത്തണം. എന്നാലാണ് ഇപ്പോൾ ചുരം കയറി തുടങ്ങുള്ളൂ. നമ്മുടെ നാട്ടിൽ ഇന്ന് ഹർത്താലാണ്. തമിഴ്നാടാണ് ഈ ഹർത്താലിൻ്റെ യാതൊരു ഇതും ഇല്ല കേട്ടോ. ഇവിടെ ഹർത്താലൊന്നും സംഭവമില്ല. അതുകൊണ്ട് തന്നെ കടകളൊക്കെ ഇവിടെ എല്ലാം ഓപ്പണാണ്. നമ്മുടെ നാട്ടിൽ വരുന്ന വഴിക്ക് ഒന്നും കണ്ടില്ല. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ചുരം കയറാനായിട്ട് തുടങ്ങി. ഇപ്പോൾ തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ചെറിയ ചെറിയ വളവുകളാണ്. ഇത് കഴിഞ്ഞാൽ നല്ല ഹെയർ പിന്നുകളാണ്. ഇതവിടെ ഫുള്ളത് കുരങ്ങന്മാരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കുട്ടികളും ഒക്കെ ഉണ്ട്. ചെറിയ കുട്ടി കുരങ്ങന്മാരൊക്കെ ഉണ്ട്. നിറയെ ഉണ്ട്. ഇതേ കാണും. അവരിങ്ങനെ ഇങ്ങനെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് ഇങ്ങനെ അത്ഭുതത്തോടെ. പിന്നെ അവിടെ വരുന്ന വഴിക്ക് ഇവിടെയൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് ആനിമൽസിന് ഫുഡൊന്നും കൊടുക്കരുത് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. വരുന്നവർ അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. വൈൽഡ് എലിമെൻസ് ആണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ ഗൈസ് ഇവിടെ തണുപ്പൊന്നും അങ്ങനെ ഫീൽ ചെയ്യണില്ല കേട്ടോ കയറുമ്പോഴും ചെറുത്തിലൊന്നും. അതുപോലെ തന്നെ കോടമഞ്ഞ് അങ്ങനെയുള്ളതൊന്നും കാണാനായിട്ട് കഴിയണില്ല. അപ്പോൾ സീസണാണെങ്കിൽ കോടയും തണുപ്പൊക്കെ എക്സ്പീരിയൻസ് ആയിട്ട് പറ്റും. അപ്പോൾ വരുന്ന ഒരു സീസണിൽ വരാനായിട്ട് കുറച്ചുകൂടി ശ്രദ്ധിക്കുക. ഐസ് തന്നെ പറയേണ്ട ഒരു കാര്യം, ഹർത്താലായതുകൊണ്ട് തന്നെ ഫുള്ള് കേരള വണ്ടികളാണ് കേട്ടോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഊട്ടിയിരിക്കുന്നു കൊണ്ട് വെച്ച് പിടിച്ചിരിക്കുകയാണ്. വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഫുള്ള് ഹർത്താലിന് വണ്ടികൾ മൊത്തം ഊട്ടിയൊക്കെയാണ്. അതായത് ഇപ്പോൾ ഞങ്ങൾ വരുമ്പോൾ തന്നെ കണ്ടു ടി എൻ വണ്ടികൾ കുറച്ചേ കാണുള്ളൂ. ഒരു 10 വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2 ടി എൻ ആണെങ്കിൽ ബാക്കി 8 കെ എൽ വണ്ടികളാണ് കാണാൻ കഴിയുന്നത്. അപ്പോൾ നമ്മളത് ആ ഒരു ഇരുമ്പ് പാലെത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇരുമ്പ് പാലം കഴിഞ്ഞു. അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കണ്ടു കേട്ടോ. സൂപ്പർ വെള്ളച്ചാട്ടം, അടിപൊളിയായിട്ടുണ്ട്. മഴയും കൂടി ഉണ്ടെങ്കിൽ നല്ല വെള്ളത്തിൽ ഓ ഒരു രക്ഷ ഉണ്ടാവില്ല. അപ്പോൾ വേറൊരു ഫീലായിട്ടുണ്ടാവും കാണാൻ തന്നെ. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നന്നായിട്ടുണ്ട്. നമ്മളങ്ങനെ വെള്ളച്ചാട്ടം കഴിഞ്ഞു. ഐസോടെ പറയേണ്ട ഒരു കാര്യം എന്താണ്ടാവും, ഈ ഒരു മരത്തിൽ ഫുള്ള് വയലറ്റ് കളർ പൂക്കൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. ഭയങ്കര രസമുണ്ട് കേട്ടോ. ഭയങ്കര രസം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസം. ഇതാ വീണ്ടും ഒരു വെള്ളച്ചാട്ടം കൂടി നമുക്ക് കാണാം. അവിടെ തൊട്ടടുത്ത് തന്നെ ഒരു കടയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിർത്തി കഴിഞ്ഞാൽ നല്ല സ്പോട്ടാണ്. കുറച്ച് ചായ കുടിച്ച് വെള്ളച്ചാട്ടത്തൊക്കെ നോക്കി എക്സ്പീരിയൻസ് ചെയ്യാതണ്ട. ആ ചെടി ഫുള്ള് മരത്തിൽ കണ്ട വയലറ്റ് കളർ പൂക്കൾ. എന്ത് മരം എന്നറിയില്ല കേട്ടോ. പക്ഷെ കാണുമ്പോൾ ഒരു എന്താ പറയുക, വേറൊരു ഫീല്. ആ മരങ്ങളിങ്ങനെ പൂക്കൾ ഫുള്ള് വയലറ്റ് കളർ പൂത്തൊക്കെണ്ട. എന്താണ് ഇവിടെ ലെഫ്റ്റിൽ റൈറ്റിലൊക്കെ ഉണ്ടാവും മരം. വരുന്ന വഴിക്ക് ഒരുപാട് ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഈ മരങ്ങൾ. എന്ത് മരാന്ന് മാത്രം അറിയണില്ല. അങ്ങനെ നമ്മൾ കുന്നൂരെത്തി. അവിടുന്ന് കയറി ചുരം കയറി കഴിയുമ്പോൾ ആദ്യം വരുന്ന ടൗൺ കുന്നൂരാണ് കേട്ടോ. കുന്നൂരോ ടൗണാണ്. അത് കഴിഞ്ഞിട്ടൊരു അവിടെ നിന്നൊരു 20 കിലോമീറ്റർ കൂടി പോകണം നമുക്ക് ഊട്ടിക്ക്. സൈഡിലൊക്കെ ഇങ്ങനെ ടീ എസ്റ്റേറ്റുകൾ കാണാൻ കഴിയുന്നുണ്ട്. ഫുള്ള് പച്ചപ്പിൽ നല്ല രസമുള്ള കാഴ്ച. കണ്ടവിടെയൊക്കെ ഒരുപാട് വീടുകൾ ഉണ്ട്.
ലെഫ്റ്റിൽ ഫുള്ള് തേയിലത്തോട്ടമുണ്ട്, അതാണ് കണ്ണത് മൊത്തം. അങ്ങനെ ആ വീടുകളൊക്കെ കാണാൻ എന്ത് രസമാണ് നോക്കിയാണ്ട്. അപ്പുറത്ത് ഇങ്ങനെ പച്ചപ്പിൽ ടീ എസ്റ്റേറ്റും അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ വീടുകളും, ആഹാ ഒരു രക്ഷയില്ലാത്ത ഫീല്. നമ്മളങ്ങനെ ഊട്ടി എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഊട്ടി ടൗണാണ് ഈ കാണുന്നത് കേട്ടോ, ഊട്ടി ടൗൺ. ആ ലെഫ്റ്റിൽ അതാ ബോർഡ് ഊട്ടി എന്ന് കാണാം. അപ്പോൾ നമ്മളവിടെ നേരെ റോസ് ഗാർഡനിലേക്കാണ് പോണത്. ഊട്ടി വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ളത് റോസ് ഗാർഡൻ, ബൊട്ടാനിക്കൽ ഗാർഡൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ്. ഫാമിലിയായിട്ട് വരുന്നവർ ഒക്കെ അതിൽ പോവാം. അല്ലാതെ അഡ്വഞ്ചേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന് തീ എസ്റ്റേറ്റിലൂടെയൊക്കെ പോയിട്ട് ഓരോ പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിക്കാനും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് പരിശ്രമിക്കുക. നമ്മളങ്ങനെ റോസ് ഗാർഡനിലേക്ക് വന്നു. ഇതിനകത്ത് എൻട്രി ഫീ അഡൽട്ടിന് 40 രൂപയാണ്, പിന്നെ കുട്ടികൾക്കാണെങ്കിൽ 20. ക്യാമറയ്ക്ക് 100 രൂപ ഫീ ഉണ്ട് കേട്ടോ. ഫുള്ള് പല പല കളറിൽ ഒരുപാട് റോസാ ചെടികൾ നട്ടു വെച്ചിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഭയങ്കര രസമാണ്. ഒരുപാട് കളറിൽ ഒരുപാട് വെറൈറ്റീസ്. ഇവിടെ മെയിലാണ് ഫ്ലവർ ഷോപ്പ്. മെയിൽ വന്നു കഴിഞ്ഞാൽ ഫ്ലവർ ഷോപ്പ് കണ്ട് പോകാമെന്നാണ് കേട്ടോ.